നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനൊന്നാം തീയതി ബുധനാഴ്ച ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ് ഇപ്പോൾ ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് മാത്രമല്ല മുഴുനാളാണ് പൂർണ്ണമായിട്ടുള്ള നക്ഷത്രമാണ് മുഴുനാൾ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ തലയറ്റ നക്ഷത്രമുണ്ട് കാലറ്റ നക്ഷത്രമുണ്ട് രണ്ടായിട്ട് നടുവറ്റ നക്ഷത്രമുണ്ട് ഇങ്ങനെ നക്ഷത്രങ്ങൾ മൂന്ന് തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് മുഴി നക്ഷത്രമുണ്ട് നാലായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഫുൾ നക്ഷത്രമാണ് ചോതി നക്ഷത്രം അപ്പോൾ ശുഭനക്ഷത്രമാണ് മുഴി നക്ഷത്രമാണ് ശുഭദിനമാണ് ഇന്ന് നമുക്ക് എന്ത് കാര്യത്തിനും തിരഞ്ഞെടുക്കാം ഇന്ന് പ്രഥമയുമാണ് ഇതെല്ലാം കൊണ്ടും ഇന്ന് ദിവസം വളരെ പ്രാധാന്യമാണ് എന്ത് കാര്യത്തിനോ ഇന്നത്തെ ദിവസം മാറി നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കൊള്ളണം പ്രത്യേകിച്ച് തൊഴിലുകാരകനാണ് ബുധൻ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ജോലിയുടെ കാര്യത്തിൽ സംസാരിക്കാനാവട്ടെ ഒരു പ്രമോഷൻ്റെ കാര്യം സംസാരിക്കാനാവട്ടെ ഒരു ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ അയക്കാനാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വല്ല എഗ്രിമെൻ്റ് വയ്ക്കാനാവട്ടെ എല്ലാത്തിനും കൊള്ളാം നാളെ നാളെയൊന്ന് മാറ്റി വയ്ക്കാതെ ഇന്ന് ചെയ്യാൻ നോക്കണം കഴിയുമെങ്കിൽ അതുപോലെ ഇന്ന് നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ പാർശ്വഫലത്തെ ചിന്തിക്കുന്നതാണ് ഒരു വർഷത്തെ ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് വരിക പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് തുടങ്ങാൻ അനുകൂലപ്രദമായ അന്തരീക്ഷം ഉണ്ടാവും സോറി ഇതിനെല്ലാം അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവുന്ന വർഷമായിരിക്കും നിങ്ങളാവിട്ട് ഇന്ന് എന്ത് ചെയ്യണം നമുക്ക് കിട്ടേണ്ട ഫലം പൂർണ്ണമായി ലഭിക്കാൻ വേണ്ടി തടസ്സമൊന്നും കിട്ടാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളിന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി കൃഷ്ണഭഗവാന് പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം മഹാലക്ഷ്മിക്ക് പാൽപ്പായസം അവിടെ കട്ടിപ്പായസം അതേപോലെ കുങ്കുമ അർച്ചന ഇവ നടത്തണം ദർശനത്തിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ട് ചെയ്യുക അതിനൊപ്പം തന്നെ ഇന്ന് ശുഭദിവസമാണ് നമുക്കിന്ന് ആ സമയവും എടുക്കാൻ ചില സമയങ്ങൾ ഒഴിച്ച് ബാക്കി സമയങ്ങൾ ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിലിന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി രണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് രണ്ട് തൊട്ട് പന്ത്രണ്ട് അമ്പത് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട് അഭിജിത് മുഹൂർത്തം മറ്റ് ബന്ധങ്ങളില്ലാത്തതാണെങ്കിൽ അതിന് മുൻതൂക്കം കൊടുക്കുക രാവുകാല സമയം ഇന്നും പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് ഇരുപത്താറ് തൊട്ട് ഒന്ന് അമ്പത്താറ് വരെ രഹുകാല സമയമുണ്ട് ഇപ്പോൾ കലണ്ടറിൽ ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് തൊട്ട് ഒന്നര എന്ന് ഒന്നരയല്ല പന്ത്രണ്ട് ഇരുപത്താറ് തൊട്ട് ഒന്ന് അമ്പത്താറ് വരെയും രാഹു സമയമുണ്ട് ഈ രാഹു സമയം യാത്രാദി കാര്യങ്ങൾക്ക് ശുഭയാത്രയ്ക്ക് ഒഴിവാക്കുക യാത്രയ്ക്ക് അനുകൂലപ്രദമായ സമയമല്ല അപ്പോൾ യാത്രാ കാര്യങ്ങളിൽ ഈ സമയം ഒഴിവാക്കുക അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൂടാത്ത രണ്ട് സമയങ്ങളുണ്ട് യമഖണ്ഠനും ഗുളികനും ഇന്ന് ഗുളികൻ്റെ സമയം വരുന്നത് ശ്രദ്ധിക്കണം പത്ത് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെ ഗുളികനും അതുപോലെ യമഖണ്ഠം വരണത് ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് വരെ യമഖണ്ഠനം ഈ സമയം ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം പ്രകൃതിയിൽ ഇവർ പോസിറ്റീവ് എനർജിക്ക് പകരം നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഈ സമയത്താണ് നമ്മൾ ഒരു കാര്യത്തിന് കൈവയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിപരീത ഫലത്തെ സിദ്ധിക്കാൻ സഹായിക്കും ഇപ്പോൾ ഇന്ന് ശുഭദിവസം ശുഭനക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ് അപ്പോൾ സന്തോഷപ്രദമായ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം നടക്കട്ടെ എല്ലാ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം